ഹായ് ഗൈസ്, വെൽക്കം ടു ദ അക്വാമൻ. എൻ്റെ പേര് കിരൺ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലെ കുറച്ച് അപ്ഡേഷൻസും അതുപോലെ തന്നെ മഴക്കാലത്ത് ബെറ്റാസിനെ എങ്ങനെ കെയർ ചെയ്യാം, ബെറ്റാസിന് വരുന്ന കോമൺ അസുഖങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ്. മുഴുവൻ കണ്ടു നോക്കുക. പിന്നെ വീഡിയോയ്ക്ക് പോണേക്കാൾ മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ട്, നമ്മുടെ ബെറ്റ ബ്രീഡിങ് വിത്തൗട്ട് ആർഡിമിയസ് സിസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞു, ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ആർടിമിയ മാത്രം കൊടുത്താലേ ക്വാളിറ്റി വരൂ ക്വാണ്ടിറ്റി വരും എന്ന് പറയുന്ന ആ ഒരു ബ്രീഡേഴ്സ് കമ്മ്യൂണിറ്റി പറയുന്നത് നമ്മുടെ മെത്തേഡിൽ ക്വാണ്ടിറ്റിയിൽ കിട്ടില്ല. അതായത് നമുക്ക് ഒരു 600 കുഞ്ഞുങ്ങളിൽ നിന്ന് വിരിയിച്ചെടുക്കാനോ അതിനെ വളർത്തിയെടുക്കാനോ ഒന്നും പറ്റില്ല എന്നാണ്. അതെന്തായാലും അത് കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫാമിലി അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഷീറ്റ് അടിച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് അടിച്ചേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോറല ബ്ലൂം ചെയ്യാനായിട്ടാണ്. ക്ലോറല നല്ലോണം ബ്ലൂം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലപോലെ സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ മഴവെള്ളം വീഴാൻ പാടില്ല. മഴക്കാലത്ത് മഴവെള്ളം വീണ് കഴിയുമ്പോൾ നമ്മുടെ ക്ലോറലയിൽ ഓവർഫ്ലോ ആയിപ്പോവും. ക്ലോറല പുതിയ വെള്ളം വന്നിട്ട് അങ്ങനെ വരുമ്പോൾ ക്ലോറലയുടെ തിക്നെസ് കുറയും, മോയിനേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ റിസൾട്ട് കുറയും. അതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ബെറ്റ ഫിഷിനെ എങ്ങനെ കെയർ ചെയ്യാന്നുള്ളത് കണ്ടിട്ട് വരാം. ഒരു ബെറ്റ ഫിഷ് ഫാർമിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലം തന്നെയാണ്. കാരണം മഴക്കാലത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവാകുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾക്കും ഇമ്മ്യൂണിറ്റി കുറയണ സമയം പോലെ തന്നെ ഫിഷസിനും ഇമ്മ്യൂണിറ്റി കുറയണ ഒരു സമയമാണ് മഴക്കാലം. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് ഫംഗസുകളും ബാക്ടീരിയസും പാരസൈറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ വെള്ളത്തിൽ വന്ന് ഫിഷിനെ പെട്ടെന്ന് അത് ബാധിക്കുന്ന സമയം മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് വെറും 30 സെക്കൻഡ് നമ്മൾ ഒരു മീനിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ആ മീൻ നമുക്ക് ഒരു അസുഖമില്ലാണ്ട് ഈ മഴക്കാലത്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ മൾട്ടി ഗാലക്സി നിമോ ഗാലക്സി ബോട്ടിൽ ചെയ്തേക്കുന്നതാണ്. ഇത് കാണിച്ചു തരാൻ കാരണം ഇത്ര വൃത്തിയിടൊന്നും ആവശ്യമില്ല ബോട്ടിലുകൾക്ക്. നമ്മൾ ബോട്ടിൽസ് വാഷ് ചെയ്യാറില്ല. ഈ കാണുന്ന ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ആൽഗേസും അതുപോലെ തന്നെ ബാക്ടീരിയയും ഫോം ചെയ്തേക്കുന്നതാണ്. ഇത് രണ്ടും നമ്മുടെ ഫിഷിൻ്റെ വേസ്റ്റും അതുപോലെ ഫിഷ് ഫുഡിൻ്റെ വേസ്റ്റും അമോണിയ ആയിട്ട് മാറുന്നത് ഒരു പരിധി വരെ തടയുന്ന ഒരു സംഭവമാണ്. അതൊരു ടിപ്പായിട്ട് പറഞ്ഞതാണ്. നമ്മൾ രാത്രിയാണ് ഫിഷിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഏറ്റവും എളുപ്പം. കാരണം ഒരു ഫ്ലാഷ് ലൈറ്റോ ഉപയോഗിച്ച് നമ്മൾ ഫിഷിനെന്നും ഡെയിലി ഒരു 10 സെക്കൻഡ് നോക്കിയാൽ തന്നെ അതിൻ്റെ അസുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ വെള്ളം കലങ്ങി കിടക്കും, അല്ലെങ്കിൽ ഫിഷ് ഇതാ കറക്റ്റ് കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഇൻഫെക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫിഷിൻ്റെ സലമാൻഡർ ഡംബ് ആണത്. ഇതിൻ്റെ ആ ഒരു ഫിൻസിലും ആനൽ ഫിന്നിലും അതിൻ്റെ ഇയറിലും കാണുന്ന ആ ഗോൾഡ് കളറിലുള്ള ഒരു പൊടി പോലത്തെ സംഭവമാണ് പാരസൈറ്റ്. ഓഡിനിയം എന്ന് പറഞ്ഞൊരു പാരസൈറ്റാണ് നമ്മുടെ ഫിഷുകളിൽ ഈ വെൽവെറ്റ് രോഗം പടർത്തുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വെൽവെറ്റ് രോഗം ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫിഷിൻ്റെ റിക്കവറിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ ഫിഷിനെ റിക്കവറാക്കി എടുക്കാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകലോ രാത്രിയോ ഒന്നുമില്ല, അത് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പാരസൈറ്റ് അതിൻ്റെ മേത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫിഷിൻ്റെ ഫിൻസിലും ഇതിനും കാണുന്ന ഒരു ഗോൾഡ് കളറാണ് ഈ പാരസൈറ്റിൻ്റെ ലക്ഷണം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇയറിലേക്ക് നോക്കുക, അതിൻ്റെ ഇയറിൽ വൈറ്റ് കളറല്ലാതെ ഒരു ഗോൾഡ് കളറിലുള്ള പൊടി പോലുള്ള സംഭവമാണ് ഈ പാരസൈറ്റ് അറ്റാക്ക് ചെയ്ത് വരുന്നത്. ഇതാണ് ഈ പാരസൈറ്റ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി. ഇത് ഓഡിയം എന്ന് പറയുന്ന പാരസൈറ്റാണ്. പലരും പറയണത് നമ്മുടെ ബെറ്റാസിന് വരുന്ന ഈ അസുഖം ഒരു ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയോ ആണെന്നാണ്. ഇത് രണ്ടുമല്ല, ഇതൊരു പാരസൈറ്റാണ്. കെയർ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിഷ് ഒരുപാട് സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കുറച്ച് കളയാം. അത് അതിന് എയർ എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ എനർജി നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട്. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പകലെടുത്ത വീഡിയോ ആണ്. ഇതൊരു സൂപ്പർ റെഡ് ക്രൗൺ ടെയിലാണ്. ഇതിനെ നോക്കി, ഇത് നല്ല ഹെൽത്തിയാണ്. ഇതിനെ സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മേത്ത് ആ സംഭവം ഇല്ല. ഇനി ഉള്ളൊരു ഫിഷിനെ കാണിച്ചു തരാം. ഇനി കാണിക്കാൻ പോണത് ഒരു ഇൻഫെക്റ്റഡ് ഫിഷാണ്. ഇതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. മൂവ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു
ജെർക്കി മൂവ്മെന്റ് കാണാൻ പറ്റും, ഒരു വിറയൽ പോലെ. ഇപ്പൊ കാണിച്ച ആ മൂവ്മെന്റ് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ കാണിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ വെള്ളം കലങ്ങി കാണുകയോ ഇതുപോലുള്ള ഒരു മൂവ്മെന്റ് കാണുകയോ ചെയ്ത ഉടനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഫിഷ് റിക്കവർ ആവും. ഇത് കുറച്ചും കൂടി ഫെയ്റ്റലായി വരുന്ന ഒരു ഫിഷാണ് അവസ്ഥ. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 60% ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേജ് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിക്കവറി എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിന് ട്രീറ്റ്മെൻറ്റ് പലതിലും പല രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നെറ്റിൽ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റൽ ടാങ്കിക്ക് മാറ്റാനൊക്കെയാണ്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ കല്ലുപ്പ് കിട്ടും. അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഫിഷിൻ്റെ 1 ടീസ്പൂൺ 1 ലിറ്ററിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം 1 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു കണ്ടെയ്നർ ആയതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഇട്ടു. ആ ഒരു പ്രൊപ്പോർഷനിലുള്ള സലൈനൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് 100% റിക്കവർ ആവും. ഈ ഫ്ലെയർ ചെയ്യണ ഫിഷിന് വരെ ഇൻഫെക്റ്റഡ് ആണ്, ഈ ഫിഷ് വരെ ഇൻഫെക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫേറ്റൽ കണ്ടീഷനിലേക്ക് പോണേക്കാളും മുമ്പ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനേക്കാൾ നല്ലൊരു ബെറ്റ കെയറിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഏതൊരു അസുഖവും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മനുഷ്യർക്കായാലും ഫിഷിനായാലും എല്ലാം ഒരുപോലെയാണ്. കാരണം റിക്കവറി ചെയ്യാനുള്ള ആ ഒരു എനർജിയും ഒരു ഹെൽത്തും അവർക്കുണ്ടാവും. ഇത് നമ്മൾ ആദ്യം വീഡിയോയിൽ കാണിച്ച സലമാൻഡർ ഡംബോ ആണ്. മിനിയാന്ന് രാത്രിയാണ് ഇത് ഇൻഫെക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടത്. മിനിയാന്ന് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റും കൊടുത്തു, കല്ലുപ്പിട്ട് കൊടുത്തു. സംഭവം എന്തേ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ മൊത്തത്തിലുള്ള കളറും ഇമ്പ്രൂവ് ആയിട്ട്, അതിൻ്റെ ചെവിയിലെ വൈറ്റ് കളറും പഴയ പോലെ ആയിട്ടുണ്ട്. ഇത്രയും എളുപ്പമാണ് ബെറ്റ കെയറിങ് എന്നുള്ളത്. ചാടിപ്പോയി. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ ആ കമൻറ്റിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫിഷ്.